ഇതിപ്പോ ജോയിന്റ് പെറ്റീഷൻ ആയതുകൊണ്ട് വലിയ കാലതാമസം ഒന്നും ഉണ്ടാവില്ല. കൗൺസിലിങ്ങിന് വിളിക്കുമ്പോ രണ്ടുപേര് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാ മതി. ആ, വിവാഹബന്ധം വേർപെടുത്താനുള്ള കാരണങ്ങളിൽ ഇപ്പോ നിലവിലുള്ള ഇഷ്യൂസിനെ കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത്. ഒരുമിച്ച് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വേണം പറയാൻ. അത് മറക്കണ്ട. അതങ്ങനെ തന്നെ പറഞ്ഞോളാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. കൗൺസിലിങ്ങിന് മുമ്പ് നമുക്കൊന്ന് കാണാം. ഓക്കെ ഓക്കെ. മോനെ, ഇത് ഇതൊഴിവാക്കാൻ ഒരു വഴിയില്ലേ? പിരിയാവുന്ന സമ്മതിച്ചോണ്ടാണല്ലോ അമ്മേ അവരിത്രയും പണം നമുക്ക് വേണ്ടി മുടക്കിയത്. ലില്ലിയടത്തെയും സമ്മതിച്ചൊപ്പിട്ടു അല്ലേ? മോൻ വിഷമിക്കണ്ട, ഒക്കെ നല്ലതിനാണെന്ന് വിചാരിച്ചാ മതി. പോകാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വിട്ടു പോവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്ന് സംഭവിച്ചില്ലെങ്കിലും ലില്ലിയടത്തി സുബ്രഹ്മണ്യനെ വിട്ടു പോവുന്നാണോ? പറയുമ്പോ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. വേണമെങ്കിൽ ഇങ്ങനെ പിരിയാതിരിക്കാനുള്ള വഴി അവൾക്ക് നോക്കാമായിരുന്നു. എന്താ ഈ പറയുന്നത്? അതെ, ലില്ലിക്കും കൂടെ അവകാശപ്പെട്ട സ്വത്തിന് അവർ ഈ പണം തന്നത്. അവൾ ഈ പറയുന്ന സ്നേഹ ആത്മാർത്ഥമാണെങ്കിൽ ഒരു വിഷമവും കൂടാതെ ഇതിൽ ഒപ്പിട്ട് വിടാൻ പറ്റുമോ? താലി കെട്ടിയ ആളിനെ മറക്കാനൊന്നും ഒരു സാധാരണ ബുദ്ധിയുള്ള പെണ്ണിനെ കൊണ്ട് പറ്റില്ല. ലില്ലിയടത്തെ വളരെ പ്രാക്ടിക്കലായി ചിന്തിച്ചു. അത്രേ, ഇനിയും സുബ്രേട്ടൻ കഴിഞ്ഞതൊക്കെ ഓർത്ത് ആയുസ് പാഴാക്കരുത്. കൊള്ളാം. കാര്യങ്ങളെല്ലാം ഭംഗിയായി അവസാനിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ബലിയാടായ ലില്ലിയടത്തി കൊള്ളരുതാത്തവളായി. സമ്മതിക്കണം. ശ്രീദേവി, ഇതിനെ ചൊല്ലിയൊരു തർക്കത്തിന് ഞാനില്ല. എനിക്ക് തോന്നിയത് ഞാനങ്ങ് പറഞ്ഞു. തെറ്റിയെങ്കിൽ ഇതാ തിരിച്ചെടുത്തിരിക്കുന്നു. ഇത് എന്നെയും ലല്ലിക്കുട്ടിയും മാത്രം ബാധിക്കുന്ന ഒരു വിഷയം. നിങ്ങൾ തമ്മിൽ അതേക്കുറിച്ചൊരു സംസാരം വേണ്ട. ഇത് എന്റെ വിധി, ഞാൻ സഹിച്ചോളാം. ഹലോ സുബ്രു, എവിടെ എത്തി? ഞാൻ ഇവിടെ ഉണ്ട്. അയ്യോ, ഇവിടെ എത്തിയോ? അയ്യോ, ചാടല്ലേ. ലില്ലി ചാടി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല സുബ്രു. ഓ ജയമാര്, ഭയങ്കര വെള്ളോടി. അമ്മച്ചിയും ഉണ്ട്. തിരിച്ചു ചാടണോ? അയ്യോ, തിരിച്ചു ചാടിയിട്ട് എന്നാ ചെയ്യാനാ? അവിടെ എവിടെയെങ്കിലും ഒന്ന് പതുങ്ങിയിരിക്കെ. ഞാനേ ലിസാമെ ഒന്ന് വിളിക്കട്ടെ.
ആശ വലിച്ചു കേട്ടടാ തോമാച്ച, കുടല് കത്തിപ്പോവും. സന്തോഷം കണ്ട അമ്മച്ചി, എന്റെ ലില്ലിമോളെ തിരിച്ചിട്ട് എന്റെ സന്തോഷം. അല്ലടാ, ഇതൊന്നും അല്ല തോമാച്ചായ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പാർട്ടി. ലില്ലിമോടെ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാ നമ്മളേ ഹലീനെയും കൂട്ടി ഒരു ട്രിപ്പ് ഊട്ടിയോ കൊടൈക്കനാലോ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു പോണം നമുക്ക്. ആദ്യം ആ ഡൈവേഴ്സ് എഴുതിയതൊന്നും കൈ കിട്ടട്ടെ, കളത്രയപ്പച്ച ശരിയാക്കി തരുവല്ല. അത് നിന്നെ താമസമൊന്നുമില്ല, അവനൊപ്പിട്ട സ്ഥിതിക്ക് കോടതിക്ക് പിന്നെ എന്ത് കുഴപ്പം. ആ രണ്ടും രണ്ട് പാത്രമാക്കി കൈ തരും. അങ്ങ് ഒഴിക്കട സേവിച്ച തോമാച്ചായ മതി, ഇനിയും കുടിച്ച ആടു തോമ ആവേ. ഓടിക്കണം ഉറങ്ങടി. ആടു തോമ മോളിയെടുത്ത് പറഞ്ഞാലും കാര്യമുണ്ട്, രണ്ടുപേരും ഇച്ചിരി ഓവറാ. എത്ര വേണേലും കുടിച്ചോളാനേ, ഇന്ന് ഒരു ദിവസത്തേക്ക് അമ്മച്ചി അനുവാദം തന്നിട്ടുണ്ട്. അതെ, മതിയാവുമ്പോ അങ്ങ് നിർത്തിയേക്കണം, ഞാൻ പോയി കിടക്കുക. ഡേ വെമ്പിള്ളാരെ, ദേ വെമ്മാരെ നോക്കിക്കോണേ. എടി ലിസാമേ, നീ പണ്ടൊരിക്കലേ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഒന്നല്ല, ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല, നീ പറഞ്ഞായിരുന്നു മരിക്കുവോളം ലില്ലിക്കുട്ടിക്ക് സുബ്രുവിനെ പിരിഞ്ഞിരിക്കാനാവില്ലെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അച്ചായമാരും അമ്മച്ചിയും പറയുന്നതാ ശരിയെന്നേ, ഇപ്പൊ അവൾക്ക് ബോധ്യായി. അതെ, എല്ലാം ശരിയാണ്, ശരിയാക്കും. കേട്ടില്ല ചെല്ലം കൊണ്ട് ഇങ്ങോട്ട് വരാൻ. ഇന്നലെ കണ്ടില്ലേ, അത് പോരെ. എനിക്ക് നേരിട്ട് കാണണം, കൊല്ലും നിന്നെ ഞാൻ. എങ്കിൽ കൊല്ലടി, കൊല്ല കൊല്ല കൊല്ല. ഒരു കേക്ക് ഓ എഴുന്നേപ്പിച്ച് വിടറി എല്ലാത്തിനും. ഓ എന്നാ പറഞ്ഞു ഞാൻ എഴുന്നേപ്പിക്കാനാ? ആലോചിക്ക നീ, എന്റെ മാതാവേ ഒരു വഴി കാണിച്ചതാ. നീ പോയി കിടന്നോടി, ഞാൻ ഒതുക്കിക്കോളാം. ആലോചിച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ഇന്നൊരു രാത്രി കൂടിയാ ബാക്കിയുള്ളത്. ഞാൻ പിടിച്ച മൊയിൽ മൂന്ന് കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കല്ലേ സ്വാമി, പിന്നെന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ, അല്ലേല് നേരം വെളുക്കും മുമ്പ് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. എങ്ങോട്ട് പോണേന്ന് വല്ല അവൻ പറഞ്ഞു? ആർക്കറിയാം, ചോദിക്കാനല്ലേ പറ്റൂ, പറയണ്ടേ? ഏതെങ്കിലും തല്ലിപ്പൊളി വീട്ടിലേക്കായിരിക്കും. ഏയ്, എന്ന് എനിക്ക് തോന്നുന്നില്ല, സ്വാമി അഭിമാനിയ, എടുത്ത ഇതിനേക്കാളും വലിയ വീടേ എടുക്കൂ. അതമ്മയ്ക്ക് എങ്ങനെ അറിയാം? ആ ബിസിനസ് പൊട്ടിയെങ്കിലും അതിൽ നിന്ന് അല്ലറ ചില്ലറ എന്തെങ്കിലും സ്വാമി അടിച്ചു മാറ്റാതിരിക്കോ? ഒന്ന് ചോദിച്ചു നോക്കിയാലോ. അമ്മ ഓരോ പരിപാടി എഴുന്നള്ളിച്ചോണ്ട് ചെല്ലും, തല്ലൊള്ളുന്നത് എനിക്കാ. എടി, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയ നമ്മുടെ വിലക്കും നിലക്കും ചേരുന്ന ഒരിടത്തേക്ക് വേണ്ടേ മാറാൻ?
അത് അങ്ങനെയല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് അതിന് ഒരു വഴിയേ ഉള്ളൂ, ഒരു ഉറപ്പ് കിട്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങരുത്. സ്വാമിയുടെ ഇറങ്ങിയാ പിന്നെ എന്തിന്റെ പേരിൽ നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കും? അതാ ഞാൻ ആലോചിക്കുന്നു. എതിർക്കണം, വരില്ല എന്ന് പറയണം. നടക്കില്ല, ഇനിയും അടി കിട്ടും. എങ്കി പിന്നെ കരഞ്ഞ് കാല് പിടിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന? സന്ധ്യയാകുമ്പോ മുതല് മനസ്സിലൊരാധിയ. എന്തായാലും ഇങ്ങോട്ട് വരേണ്ടി വരില്ലെന്ന് ഓർക്കുമ്പോ. ഓഹോ, അപ്പൊ എന്റെ അടുത്തേക്ക് വരാൻ ആധിയാണല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഈ മതിലയാട്ടമൊക്കെ അപകടം പിടിച്ച പണിയാ. പിന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കാലൊടിയും. കാലൊടിഞ്ഞ മുടന്നെങ്കിലും പുറത്തു പോവാം, പിടി വീണ എന്ത് ചെയ്യും? എന്നേക്കുമായിട്ട് വേറു പിരിഞ്ഞു, വലിയ ത്യാഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ച് എന്നെ പിടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ലില്ലി? രണ്ടു വീട്ടിലും രണ്ടുപേരും അപമാനിതരാവും, നാട്ടിൽ പാട്ടാവും, അറിയോ? അത്രയ്ക്ക് പേടിയാണെങ്കിലേ സുബ്രൻ ഇങ്ങോട്ട് വരണ്ട. പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി ഞാൻ ഇങ്ങോട്ട് വരാതിരുന്ന എങ്ങനെയാ കാണണ്ടേ നമുക്ക്? അതിന് ഞാനേ അങ്ങോട്ട് മതില് ചാടുമല്ലോ. അത് വേണ്ട, അങ്ങോട്ട് ചാടരുത്. ഇങ്ങോട്ട് ചാടണം. എത്ര നാളെന്ന് കരുതിയ ലില്ലിക്കുട്ടി ഇത്? എല്ലാം ഒന്ന് നേരെയാവുന്നത് വരെ അത്രയും മതി. അവിടെയും കാര്യങ്ങൾ കൂടുതൽ വഷളാവുക. സ്വാമി വീട് വിട്ട് ഇറങ്ങുകയാണെന്ന്. എങ്ങോട്ട്? അതൊന്നും അവൻ പറയണില്ലേ. അല്ലൂനെയും അവളുടെ അമ്മയും കൊണ്ടുപോവാണെന്ന്. എന്നിട്ട് സുബ്രു അതിന് സമ്മതിച്ചോ? അവന്റെ ഭാര്യ, അവന്റെ കുടുംബം, ഇടപെടുന്നതിൽ പരിമിതികളുണ്ട് എനിക്ക്. വരുന്നിടത്ത് വെച്ച് കാണാം. അവരും ഉണ്ടാവണം കൂടെ. നമ്മൾ സമാധാനമായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോ ബന്ധം ഒഴിയാനായിട്ട് എന്നാ നമ്മൾ കോടതിയിൽ പോണത്? ഉടനുണ്ടാവും. ആദ്യം കൗൺസിലിംഗ് ഒക്കെ കാണും. എന്താ പ്ലാന്? നിയമപരമായിട്ടാ നീങ്ങുന്നത്, പെടുവോ? സുബ്ര നോക്കിക്കോ, നമ്മുടെ പൊളിച്ചു തുടങ്ങല് അവിടെ നിന്നായിരിക്കും തുടങ്ങ. ഹലോ അപ്പച്ചാ, ഇത് ഞാനാ. വിളിയൊന്നും കാണാതായപ്പോ ഞാൻ കരുതി പാലം കൊടക്കോളം ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അയ്യോ, അങ്ങനെ ഞാൻ കാണിക്കുകയല്ല. കളത്ര അപ്പച്ചന്റെ കയ്യിലാ എന്റെ കുഞ്ഞിന്റെ ഭാവി. എന്നാത്തിനാ മറിയേ കുട്ടി നീ ഇങ്ങനെ ദണ്ണിക്കുന്നേ? കർത്താവിന്റെ അരിയിലേക്കല്ലേ അവൾ തിരികെ എത്തിയിരിക്കുന്നേ. ഇനി ആ കുഞ്ഞിനെ തമ്പുരാൻ നയിച്ചോളും. മോളുടെ വിഷമം കണ്ടിട്ട് സഹിക്കണില്ല അപ്പച്ച. ഒറ്റയ്ക്കായി പോയില്ലയോ എന്റെ കുഞ്ഞ്? അവക്കൊരു തുണ വേണം, അത് എത്രയും വേഗം. ഏതെങ്കിലും ഒരു തുണ പോരല്ലോ കുഞ്ഞേ, ആണൊരുത്തം വേണ്ടേ, പോറ്റാനുള്ള വക വേണ്ടേ? ഒരു സെബാസ്റ്റ്യൻ കളത്രയുടെ കാര്യം അപ്പച്ചൻ പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. മോളുടെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല അപ്പച്ച. അതൊന്നും നീ കാര്യമാക്കണ്ട, അവൻ വരും സെബാസ്റ്റ്യൻ. വെച്ച് താമസിപ്പിക്കണ്ട. അവളുടെ മനസ്സങ്ങനെ എല്ലാം എന്റെ മോള് മറന്നപ്പച്ചു. നമ്മള് പറയുന്ന ഒക്കെ അനുസരിക്കും. ബന്ധം ഒഴിയാനുള്ള പേപ്പറൊക്കെ ഒപ്പിട്ട് തന്നു. എങ്കി നീ വിഷമിക്കണ്ട, ഞാൻ വരാം അങ്ങോട്ട്. അവളെ നേരി കണ്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ടേ എന്നും പറഞ്ഞ് കെട്ട് കല്യാണം നമ്മളങ്ങ് നടത്തും. എന്താ പോരെ? ഓ മതി, അത്രയും മതി. എങ്കി നീ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്, എല്ലാം ഭംഗിയാകും.
കർത്താവേ, എന്റെ കൊച്ചിന് നല്ലൊരു ജീവിതം കൊടുക്കണേ. കിടന്നിട്ട് ഉറക്കം വരണ്ടേ മോളെ? ഉള്ളിലൊരു വെപ്രാളം. എങ്ങോട്ടാ പോണേന്ന് പോലും സ്വാമി ഒന്ന് പറയുന്നില്ലല്ലോടി മോളെ. അമ്മ ചെന്ന് കാര്യമായിട്ട് പോണ്ടെന്ന് പറഞ്ഞ ഏട്ടൻ കേക്കും. ഞാൻ പറഞ്ഞില്ലെന്നാണോ? സുബ്രുവിനെ പോലെ അല്ല അവൻ. തീരുമാനത്തിന്ന് ആര് പറഞ്ഞാലും ചലിക്കില്ല. എല്ലാം ഞാൻ കാരണാന്ന് തോന്നുന്നു എനിക്ക്. കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. അവന്റെ മനസ്സിലെ ഉദ്ദേശം എന്താന്ന് വെച്ചാ അത് തന്നെ നടക്കട്ടെ. മക്കളെ ഓർത്ത് നീറി ജീവിക്കാനായിരിക്കും എന്റെ വിധി. അമ്മ, അമ്മ വന്ന് കിടക്ക്. ഉറക്കൊഴിഞ്ഞ ഒരു അസുഖം വരുത്തി വെക്കണ്ട. വാ വാ അമ്മ, എണീക്ക്. എന്തടക്കള്ളങ്ങനെ ഈ മുഖത്ത് എനിക്കിങ്ങനെ എത്ര നോക്കിയിരുന്നാലും മതിയാവൂല. പൂ പോലെ എന്റെ ലില്ലിക്കുട്ടി, നിന്റെ മടുത്തിട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ നീ എന്റെ അമ്മയാണെന്ന് തോന്നും. കലഹിച്ച് ചിണങ്ങുന്ന കാമുകിയായിട്ട് തോന്നും. പ്രണയമഴയിൽ നനയിക്കുന്ന പ്രണയിനിയാകും. പരിഭവം പറയുന്ന പൊന്നായി കാക്കുന്ന എന്റെ പെണ്ണാവും. സ്നേഹിച്ചു തീരാൻ ഈ ജന്മം പോരാന്ന് തോന്നുക. നീ ഇല്ലാതെ ഞാനില്ല ലില്ലി, സ്നേഹിച്ചു തീരില്ല ഞാൻ. ഈ രാത്രി ഒരിക്കലും ഒരിക്കലും പുലരാതിരുന്നെങ്കിലെന്ന് എനിക്ക് തോന്നിപ്പോവാ. തോന്നല് മാത്രമാണ് മോളെ. എടി, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നത്? ഓ, രണ്ടും കൂടി വാതില് തുറന്നിട്ടാണല്ലോ ശൃംഗാരം. വന്നാ സിറ്റ് ഔട്ടിൽ ഇരിക്കായിരുന്നില്ലേ? ദേ, ഞാൻ പറഞ്ഞതാ, സുബ്രു സമ്മതിച്ചില്ല. അതെ, സമയം എന്തായെന്ന് അറിയോ? സുബ്രു പോവാൻ നോക്ക്. നേരം വെളുത്തോ സുബ്രു, കുറച്ചു നേരം കൂടി ഇരിക്കാം. ഒരു കുറച്ചു നേരം ഇല്ല, ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എടുക്കാൻ മറക്കരുത്. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചുവരവുള്ളതല്ല. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുവോ? എന്തിനാ മുൻകൂർ ജാമ്യം? ദേഷ്യപ്പെടില്ല എന്ന് പറയോ? ദേഷ്യക്കും. കാര്യം അറിയും മുമ്പേ ദേഷ്യക്കും എന്ന് പറയല്ലേ. തല്ലുള്ളെന്ന് വർത്താനായിരിക്കും പറയാൻ പോകുന്നു അറിയാം. അതുകൊണ്ടാണല്ലോ മുൻകൂർ ജാമ്യം. സാമിയുടെ ഒരു കാര്യം കാഞ്ഞ ബുദ്ധിയ. ഈ പുകഴ്ത്തല്ലിൽ വീണതാ കൊറേ ദിവസം അകത്തായത്. അതല്ല ഞാൻ പറയുന്ന, ഒന്ന് കേക്ക്. അതിന് നീ പറഞ്ഞില്ലല്ലോ. പറയട്ടെ. ഞാൻ സ്വാമിയുടെ കാല് പിടിക്കാം. പിടിച്ചു. ഇതല്ല, മറ്റേ കാലും ഇതേ മോഡലാ. വേറെ കാല് എന്റെ കയ്യിൽ ഇല്ല. അതെ, ഞാൻ കാല് പിടിച്ചു പറയാം. നമുക്ക് ഇവിടുന്ന് പോണ്ട സ്വാമി കേട്ടോ. എങ്ങനെ? എന്റെ കൂടി സ്വർണം വിറ്റ് വാങ്ങിയ വീടല്ലേ, എന്തിനാ നമ്മള് വീട് മാറുന്ന? മിണ്ടിപ്പോകരുത്. എവിടെയാണ് നിന്റെ അമ്മ? എവിടെയാണ് അമ്മ? ഒരുങ്ങ. മര്യാദക്ക് വിളിച്ചോട്ട് അറിയിക്കണം കേട്ടാ. റെഡിയായി, ഞങ്ങൾ ഇപ്പൊ ഇറങ്ങാം. Thank you.
അമ്മച്ചി ചായ കുടിക്കുന്നേ ഉള്ളോ? നേരം വെളുത്തു, ഒന്ന് കണ്ണടച്ചപ്പം എഴുന്നേറ്റപ്പം വൈകുകയും ചെയ്തു. ലില്ലിക്കുട്ടിയുടെ കാര്യം ഓർത്തുള്ള ടെൻഷൻ ആയിരിക്കും. അത് പിന്നെ കാണാതിരിക്കൂടാ. കൊച്ചിനെ പിടിച്ച് അവന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ സമാധാനം കിട്ടില്ല. ഇപ്പോഴും അക്കാര്യത്തിലൊരു ആധിയുണ്ട്. അതെന്നതാ അമ്മച്ചി? ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലൊരു തോന്നല്. ലില്ലിക്കുട്ടിക്ക് ഒരിക്കലും സുബ്രുവിനെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന്. ഏയ്, അങ്ങനാണെങ്കിലേ അവള് സുബ്രുവിനെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുമോ? വരും. ചിലരങ്ങനെയാ, സ്നേഹിക്കുന്നവരെ ഉപേക്ഷിക്കും. അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. ഇതും അങ്ങനെയാണോന്നൊരു തോന്നല്.